ജനങ്ങളെ കബളിപ്പിക്കുന്നത് പറ്റിക്കുന്നത് നിർത്തണം നിർത്തി കോവിഡ് കാലത്ത് പോലും പരമാവധിയിലധികമാണ് രാജ്യത്തെ ജനങ്ങളെ പറ്റിച്ച ചതിക്കുഴിയിലാക്കിയതെന്ന് കൃത്യമായി പറഞ്ഞുകൊണ്ടാണ് കോടതി കേന്ദ്രത്തിനെതിരെ ആഞ്ഞടിച്ചത് അവസാന താക്കീതും നൽകിയിട്ടും കേന്ദ്രത്തിന് കാര്യങ്ങൾ ബോധ്യമായില്ലേ തുടരെ തുടരെ കേന്ദ്രത്തിനെ തിരിച്ചടിച്ച സുപ്രീം കോടതി നിലവിൽ ആയുഷ് മന്ത്രാലയം പുറത്തിറക്കിയ പുതിയ വിജ്ഞാപനം സുപ്രീം കോടതി സ്റ്റേ ചെയ്തുകൊണ്ടാണ് കേന്ദ്രത്തിന് അടുത്ത അടി നൽകുന്നത് പതഞ്ജലിയെ മാപ്പ് പറയിച്ച അതേ രൂപത്തിൽ അതേ വിഷയത്തിൽ തന്നെയാണ് കേന്ദ്രത്തിനെതിരെ സുപ്രീം കോടതി കനത്ത ഒരു അടി അടിക്കുന്നതും ആയുർവേദ സിദ്ധ യുനാനി മരുന്നുകളുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ തടയുന്ന ചട്ടമാണ് നൂറ്റി എഴുപത് എന്നാൽ ഈ ചട്ടം ആയുഷ്മാൻ മന്ത്രാലയം ഒഴിവാക്കിക്കൊണ്ടാണ് വിജ്ഞാപനം ഇറക്കിയത് എന്നാൽ വിജ്ഞാപനത്തെ സുപ്രീം കോടതി തീർത്ത് ഇപ്പോൾ നേരത്തെ ഡ്രഗ്സ് ആൻഡ് കോസ്റ്റമറ്റിക്സ് ചട്ടങ്ങളിലെ റൂൾ നൂറ്റി എഴുപത് ലംഘിച്ചതിന് ഒരു സ്ഥാപനത്തിനെതിരെയും നടപടി എടുക്കരുത് എന്നാവശ്യപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും അയച്ച കത്ത് കേന്ദ്രം ന്യായീകരിച്ചു എന്നാൽ മന്ത്രാലയത്തിന് നന്നായി അറിയാവുന്ന കാരണങ്ങളാൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിയൊൻപതിലെ കത്ത് പിൻവലിക്കുന്നതിന് പകരം ഈ കോടതി പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലെ ഡ്രഗ്സ് ആൻഡ് കോസ്റ്റമറ്റിക്സ് റൂൾ നൂറ്റി എഴുപത് ഒഴിവാക്കിക്കൊണ്ട് ജൂലൈ ഒന്നിലെ വിജ്ഞാപനം പുറപ്പെടുവിച്ചു എന്നും ബെഞ്ച് ചൂണ്ടിക്കാട്ടി അതേസമയം പരസ്യത്തിന് അംഗീകാരം ലഭിക്കുന്നതിനായി മുന്നോടിയായി പരസ്യദാതാക്കൾ സ്വയം പ്രഖ്യാപനം സമർപ്പിക്കണം എന്നായിരുന്നു കോടതിയുടെ ഉത്തരവ് എന്നാൽ ഇത് ലംഘിച്ചുകൊണ്ടാണ് മന്ത്രാലയം വിജ്ഞാപനം ഇറക്കിയത് ജസ്റ്റിസുമാരായ ഹിമ കോഹ്ലി സന്ദീപ് മേത്ത എന്നിവർ അടങ്ങുന്ന ബെഞ്ചായിരുന്നു കേസ് പരിഗണിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ കേബിൾ ടെലിവിഷൻ നെറ്റ്വർക്ക് ചട്ടങ്ങൾ പ്രകാരമാണ് ഒരു പരസ്യത്തിന് അനുമതി നൽകുന്നതിന് മുമ്പ് പരസ്യദാതാക്കളിൽ നിന്നും സ്വയം പ്രഖ്യാപനം വാങ്ങണമെന്ന് കോടതി ഉത്തരവിട്ടത് തെറ്റിദ്ധരിപ്പിക്കുന്ന ഉള്ളടക്കങ്ങൾ പരസ്യത്തിൽ ഇല്ല എന്നും ഒഴിവാക്കുവാനുമാണ് ഈ നിയമം ലക്ഷ്യം വെക്കുന്നത് ഇതോടൊപ്പം തന്നെ വിജ്ഞാപനത്തിനെതിരെ നടപടി എടുക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് ലൈസൻസിങ് അതോറിറ്റിക്ക് ആയുഷാൻ മന്ത്രാലയം അയച്ച കത്തിനെതിരെയും സുപ്രീം കോടതി ചോദ്യം ഉന്നയിക്കുകയും ചെയ്തു എന്നാൽ ഈ കത്ത് ഉടൻ പിൻവലിക്കുമെന്ന് കേന്ദ്രത്തിന് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ കെ എം നടജ് പറഞ്ഞു നേരത്തെ ബാബ രാംദേവിന്റെ പതഞ്ജലി ആയുർവേദിന്റെ ഉൽപ്പന്നത്തെ കോവിഡ് നയൻറ്റീൻ ഭേദമാക്കാൻ കഴിയുമെന്ന കമ്പനി പരസ്യങ്ങളിൽ തെറ്റായ അവകാശവാദങ്ങൾ ഉന്നയിച്ചപ്പോൾ അതിനെതിരെ ഒരു നിയമ നടപടിയും സ്വീകരിക്കാത്തതിന് സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചിരുന്നു പതഞ്ജലിയുടെ ഉൽപ്പന്നങ്ങളുടെ ഫലപ്രാപ്തിയെക്കുറിച്ചും അലോപ്പതിയെ വിമർശിക്കുന്നതിനെക്കുറിച്ചും പ്രത്യേകിച്ച് കോവിഡ് പാൻഡമിക്കിന്റെ കൊടുമുടിയിൽ കേന്ദ്രം നടപടി എടുക്കാത്തതിനെ കോടതി നിശിതമായി വിമർശിക്കുകയായിരുന്നു